season 2മഹാമാരിക്ക് പോലും കേരളത്തിന്റെ നിശ്ചയദാർഢ്യത്തെ തകർക്കാൻ പറ്റിയിട്ടില്ല. ഷിയ പ്രസീവറൻസിന്റെയും കോൺഫിഡൻസിന്റെയും അവസാനത്തെ വാക്കായിട്ട് മാറുകയാണ് കോമഡി സ്റ്റാർസിലെ ഈ കാഴ്ചകളും. ഇന്നത്തെ വിശേഷങ്ങളുമായി ഞങ്ങളുടെ ഈ അധ്യായം ഇവിടെ ഇതാ ആരംഭിക്കുകയാണ്. വെൽക്കം ടു അനദർ സ്പെക്ടാക്കുലർ എപ്പിസോഡ് ഓഫ് കോമഡി സ്റ്റാർസ് സീസൺ 2. നമ്മുടെ സെലിബ്രിറ്റി ജഡ്ജ് പ്രിയങ്കരിയായ ശ്രീമതി മല്ലികയ്ക്ക് സ്വാഗതം. നമ്മുടെ സെലിബ്രിറ്റി ഗസ്റ്റ് യുവ നായിക സംയുക്തയ്ക്ക് സ്വാഗതം. देखो है शाम बड़े दीवाने धीरे धीरे बन जाए न कोई कहानी. देखो देखो है शाम बड़े दीवाने धीरे धीरे बन जाए न कोई कहानी. दिलबर है दिलकश है दिलदार नजारे हैं. आज जमीन पर वो तेरे कितने सितारे हैं. अदलो होश न है दानम हम है दिल है और जानम. बस दीवानगी 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 है. ना कोई रहस्य ना रह पर ए इंसान लगे किस पर. बस दीवानगी 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 है. All hot girls put your hands up and say Om Shanti Om. All cool boys come on make some noise and sing Om Shanti Om. ഓഡിയൻസ് ഇവിടെ എത്തിയിട്ടുള്ളത് കൊട്ടാരക്കര പൂയപ്പള്ളി ഗവൺമെന്റ് ഹൈസ്കൂളിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ്സും അധ്യാപകരും പോലീസ് ഓഫീസേഴ്സുമാണ്. സ്വാഗതം. വളരെ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ്സ് കോമഡി സ്റ്റാർസിന്റെ വേദിയിൽ എത്തിയിരിക്കുന്നു. സർ, എങ്ങനെയാണ് ഇവരുടെ പ്രവർത്തനങ്ങൾ, അതിനെക്കുറിച്ചൊക്കെ ഒന്ന് ചുരുക്കം വാക്കുകളിൽ പറയാം. ഞങ്ങളുടെ 88 കുട്ടികളാണ് നമ്മുടെ SPC യിലുള്ളത്. ഇവർ ആഴ്ച 2 ദിവസം കരീപ്ര ശരണാലയത്തിൽ 44 പൊതിച്ചോറുകൾ വീതം കൊടുക്കുന്നുണ്ട്. പിന്നീട് ഇവർ ട്രാഫിക് ഡ്യൂട്ടികളിൽ ഉണ്ട്, വൃക്ഷ തൈകൾ നട്ടുപിടിപ്പിക്കുന്നുണ്ട്. അതിൽ ദുരിതാശ്വാസത്തിന് വേണ്ടി നമ്മൾ 1,00,000+ രൂപയുടെ സാധനങ്ങൾ കുട്ടികൾ തന്നെ കളക്ട് ചെയ്ത് വാങ്ങിക്കൊടുത്തു. ഇവർ ചവിട്ടുപാത നിർമ്മാണ യൂണിറ്റ് ഉണ്ട് സ്കൂളിൽ തന്നെ. സ്കൂളിലെ എല്ലാ ആക്ടിവിറ്റികളിലും ഇവർ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ കേരളത്തിലെ എൻ്റെ സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റ്സിനും അവരെ റെപ്രസെന്റ് ചെയ്ത് വന്നിരിക്കുന്ന നിങ്ങൾക്കും ഞങ്ങളുടെ വക, കോമഡി സ്റ്റാർസ് എൻ്റെ ടീമിന്റെ വക, ഒരു ബിഗ് സല്യൂട്ട്. തീക്ഷ്ണമായ ജീവിത അനുഭവങ്ങളിൽ നിന്നുകൊണ്ട് ഇവിടെ ഇതാ ഒരു ജപ്തിയുടെ കഥയുമായി ഓൺ സ്റ്റേജ് ഇൻവൈറ്റ് ചെയ്യാം നാടും നാട്ടാരും എന്നുള്ള റൗണ്ടിലെ പെർഫോമൻസിന് വേണ്ടി കോമഡി സ്റ്റാർസ് സീസൺ 2 പ്രിയ ടീം പോപ്പി. ആ കൊള്ളാം, ഇന്നലെ 3 മണിയായപ്പോ മോഹന്തി ആയപ്പോ എന്റെ പെണ്ണുമ്പളാകത്ത് കയറി ഉറങ്ങാൻ കിടന്നതാ. ഇതുവരെ അവളെ എഴുന്നേറ്റിട്ടില്ല. മകരമാസക്കുളിരിൽ അവളുടെ നിറഞ്ഞ മാറിൻ ചൂടിൽ മയങ്ങുവാനൊരു മോഹം. പെണ്ണുമ്പിള വീട്ടിൽ നിന്ന് സ്ത്രീധനം കിട്ടിയ റേഡിയോയാ. വല്ലപ്പോഴൊക്കെ ആണെങ്കിൽ ആവശ്യത്തിന് അത്യാവശ്യത്തിന് ഇതൊന്ന് മുക്കിയും മൂളിയും പാടും കേട്ടാ. അല്ല, മകരമാസാന്നാ മയങ്ങാൻ മോഹാന്നൊക്കെ പറഞ്ഞിട്ട് ആര് വിളിച്ചു? ഞാനല്ല വിളിച്ചത്, റേഡിയോയിലൂടെ യേശുദാസ് ദാസേട്ടനാണോ വിളിച്ചത്? ദാസേട്ടന്റെ ശബ്ദം കേട്ടപ്പോ പിന്നെ ആരും ഓടി വരാത്തല്ലേ. അമേരിക്ക കിടക്കുന്ന ദാസേട്ടൻ വിളിച്ച അവള് ഓടി വരും. തൊട്ട് മുറ്റത്ത് നിൽക്കണ ഭർത്താവ് വിളിച്ച അവള് വരത്തില്ല. പത്രം ഇപ്പോഴാണോ പത്രം കൊണ്ടുവന്നത്? സൈക്കിളിന്റെ ടയർ പഞ്ചറായി പോണ. ഛേ, നിന്നെ ഞാൻ പറഞ്ഞല്ലോ, ആ ചാണാപ്പുളി സൈക്കിൾ കളഞ്ഞിട്ട് വല്ല വണ്ടിയും വല്ലതും മേടിക്കാനായിട്ട്. പിന്നെ 7 രൂപയുടെ ഈ ചീഞ്ഞ പത്രം ഞാൻ BMW കാറിൽ വരാം. ആ തറുതല തറുതല. രാധേ രാധേ രാധേ, ഇച്ചിരി മിളക് കുടിതരും. നീ തള്ളിക്കരുത്, അങ്ങോട്ടാ ആശുപത്രി പോകുന്നത്. ആശുപത്രി അവിടെ ഉച്ചയിലാണ് ഇരിക്കണത്. ഇവിടെ എന്താ കാര്യം? അതെ, എനിക്ക് അത്യാവശ്യമായിട്ട് ആശുപത്രി വരെ ഒന്ന് പോകണം. അപ്പൊ ഞാൻ ഇച്ചിരി മുളക് പൊടി വാങ്ങാൻ വന്നതാ. ഇപ്പൊ തരാം കൃഷ്ണ. മുളക് പൊടിയാ കൃഷ്ണ, അല്ലെങ്കിൽ പിന്നെ തരാം.
ഇതെന്തോ ഇതെന്തോ ഭാര്യയുടെ ഉടുപ്പ് തിരുമ്പിക്കൊണ്ടിരിക്കുന്നു. അയ്യേ, ഭാര്യയുടെ പാവാടയൊക്കെ കഴിഞ്ഞ് നിനക്ക് നാണയില്ലടാ. എന്തയ്യേ, അല്ലെങ്കിൽ എല്ലാവർക്കും ഒരു ധാരണ ഉണ്ട്, ഭാര്യമാരുടെ തുണി ഭർത്താക്കന്മാർ കഴുകി കഴിഞ്ഞാൽ അവരൊക്കെ പെൺകൊന്നമാരാന്ന്. ഞാൻ അങ്ങനല്ല, സ്നേഹം കൊണ്ട് തിരുമ്പന്താണോ? അവള് ഗർഭിണിയായിട്ടിരിക്കല്ലേ, മേലനങ്ങമയ്യാട്ടുകാരനാരൊക്കെ. എന്റെ ഭാര്യ ഗർഭിണി ആയതിന്റെ ഉത്തരവാദിത്തം എനിക്ക് അല്ലാണ്ട് നാട്ടുകാർക്കല്ല. ഞാൻ ചെയ്തോളാം, ഇനിയും കഴുകും, ഇനിയും കഴുകും. നല്ല മിളക് പൊടി ഇവിടെ അലക്കാനായിട്ട് ആൾ ആവശ്യമില്ല, പുറത്തുനിന്ന് ആൾ ആവശ്യമുള്ളപ്പോ ഞാൻ വിളിക്കാം കേട്ടോ. ഇപ്പൊ പോ, ചെല്ലി. ശരി, അവക്ക് മുളപൊടി കൊടുക്കാനുള്ള എല്ലാത്തിനും ഭയങ്കര ഇൻട്രസ്റ്റ്. എനിക്കൊരു ചായ പറഞ്ഞ ഒരുത്തി ഇവിടെ. ഓ, നിങ്ങൾ ചായ ചായ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അലറണ്ട. ഇവിടെ ചായപ്പൊടി ഉണ്ടാ, പഞ്ചസാര ഉണ്ടാ, 10 പൈസ അല്ലേ കുടുംബത്ത്. അതെങ്ങനെയാ, ഒക്കെ നിങ്ങളുടെ അനിയന് കൊണ്ടു കൊടുത്തോളും. വീട് അനിയന്, ലോൺ അനിയന്, വണ്ടി എടുത്താ അതും അനിയന്. ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഈ കുടുംബത്തെ ഒന്നല്ലെങ്കിൽ ഞാൻ അല്ലെങ്കിൽ നിങ്ങളുടെ അനിയൻ. സഹി കേട്ട് ഞാൻ പറയാ, ഈ വീട് ഞാൻ പെട്രോൾ ഒഴിച്ച് കത്തിക്കും. ഭൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ. ആസ്ഥാനത്താണ് ചിലപ്പോ ആ പാട്ട് വീഴുമ്പോ ഒരു ആശ്വാസം കേട്ടോ. എന്തായാലും സന്തോഷം. ഇനി ഒരു ചായ ബുദ്ധിമുട്ട്. ഓ, ചായ ചായ കീറണ്ട, അതാ വരുന്ന. ഞാൻ പറഞ്ഞ അവിടെ ചായപ്പൊടി ഇല്ല, പഞ്ചസാര ഇല്ലെന്ന്. അയൽപക്കത്ത് തെണ്ടിട്ടാ ഞാനിപ്പോ ഈ ചായ ഉണ്ടാക്കിയത്. കുടിക്ക്, നാളില്ലേശ്വരി. ഭാര്യ ഭാര്യ ഇതുപോലെ കൊണ്ട തന്നെ ഏത് ഭർത്താവാ കുടിക്കാത്തതല്ലേ. ഈ പാട്ട് എന്തായാലും കല്യാണം കഴിക്കാത്ത ആരോ ഒരാൾ എഴുതിയതാണ്. അവൻ കല്യാണം കഴിച്ചിട്ടുണ്ട്. ഈ പാട്ട് ദൈവത്തെ ഓർത്ത് എഴുതിയത് എനിക്ക് ഉറപ്പാ. ഇവൻ ഇടത്തോട്ട് വളയണ്ടേന് വലത്തോട്ട് ഇൻഡിക്കേറ്റർ ഇട്ട് ഞാൻ കൊണ്ടിടിച്ചു. എന്തുവാടാ നീ ഇടത്തോട്ട് വളയണത്, നീ വലത്തോട്ട് എന്തിനാ ഇൻഡിക്കേറ്റർ ഇട്ടത്? അവന് കത്തുന്നില്ല, എനിക്ക് ഇടാൻ പറ്റൂ. എനിക്കാണെന്ന് പറഞ്ഞിട്ട് എനിക്ക് പൈസ കിട്ടണം. എനിക്ക് പൈസ കിട്ടണം. വണ്ടി കംപ്ലൈന്റ്. പൈസ എത്ര വേണ്ടത്? പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 500 രൂപ വണ്ടിയുടെ, ഇന്നത്തെ പണിക്കാശ് 800 രൂപ. അപ്പൊ 1300 രൂപ ചേട്ടനായോണ്ട് എവന്റെ സ്വാതന്ത്ര്യം ചവിട്ടായിട്ട് ഞാൻ കൊടുക്കണ്ടല്ലോ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാനായിട്ട്. എടാ, നിനക്ക് വേണ്ടി ഈ വീടും സ്ഥലവും ഞാൻ പണയം വെച്ച് ബാങ്കിൽ നിന്ന് 400,000 രൂപ എടുത്ത് കേബിൾ ടി വി തുടങ്ങാൻ തന്നു. എന്നിട്ട് ആ കേബിൾ ടി വി എവിടെ പോയി? പൂട്ടിന് കാര്യമുണ്ട്. അത് രാത്രി 11 മണിയാകുമ്പം എനിക്കൊരു കോള് വരും. കോള് വരും, എന്റെ അടുത്ത് പറയും, പ്ലീസ് ആ എ സർട്ടിഫിക്കറ്റ് ഉള്ള സിനിമയുടെ സി ഡി ഒന്ന് ഇടുവോ. പാവമല്ലേ, നമുക്ക് മനസ്സലിവ് തോന്നും. ഞാൻ എടുത്തിട്ട് കൊടുക്കും. ഇത് സ്ഥിരമായി എന്നും വിളിക്കും 11 മണിക്ക് സിനിമയിട്ടോട് സിനിമയിട്ടോടെന്ന് പറഞ്ഞ്. അവസാനം എനിക്ക് ആരെന്ന് കണ്ടുപിടിക്കണ്ടേ? ഞാൻ ട്രൂ കോളറിൽ കൂടെ നോക്കി, ആളിനെ കിട്ടി. ആരാ? ഗംഗാധരൻ നായർ. നല്ല പരിചയമുള്ള പേരാണല്ലോ. ആ ചേട്ടത്തിന്റെ അച്ഛൻ. ചേട്ടത്തിന്റെ അച്ഛൻ എങ്ങനെയാ മരിച്ചത്? ബിപി കൂടിട്ട് ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് പച്ച പാതിരാത്രിക്ക് ടി വി കണ്ടോണ്ടിരിക്കുമ്പോഴാ മരിച്ചത്. ആ 11 മണിക്ക് ശേഷം ഈ കാണാൻ പറ്റാത്ത കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക് വന്ന് അപ്പ തീരും, സ്വാഭാവികം. ദുരിതാശ്വാസ ക്യാമ്പില് കണ്ടുപടി. എന്തായിരുന്നു ദുരിതാശ്വാസ ക്യാമ്പ് പരിപാടി? 4 എണ്ണേ കിട്ടിയുള്ളൂ. ഒരുപാട് തപ്പി. നിങ്ങളുടെ അനിയൻ തന്നെ അടിയിലുണ്ട്. അല്ല, ചേട്ടനുള്ള പരിവർത്തനമായിട്ടുണ്ട്. 5 എണ്ണം എന്താണോ വേണ്ടത്? എന്താണോ അതന്നെ മഞ്ഞപ്പൊടി. മഞ്ഞപ്പൊടി, മഞ്ഞപ്പൊടി. നീ എന്ത് മീൻ മേടിച്ചത്? ഞാൻ മീൻ വാങ്ങിയിട്ടില്ലേ. മീൻ വാങ്ങിയിട്ടില്ലേ? അയ്യോ അയ്യോ ചേട്ടാ ചേട്ടാ, അയ്യോ തല്ലനോ. എന്നാ ഞങ്ങൾ വെച്ച മീൻകറിയാ, ദൈവത്തെ ഓർത്ത് ഉള്ളിയും മുളകെന്നും പറഞ്ഞ് ഇങ്ങോട്ട് വരണ്ട. ഞങ്ങൾ വല്ല ഉള്ളിയും മുളക് ഇടിച്ച് ചേർത്ത് കഴിച്ചോളാം കേട്ടോ. ഓ, ഈ വൃന്ദാവനത്തിലേക്ക് ഇനി മേയാൻ വരല്ലേ. എന്തേ ജപ്തി?
ദുരിതാശ്വാസമാണ്, വെള്ളപ്പൊക്കൊക്കെയാണ്. ഇതൊക്കെ ആവശ്യമായിട്ട് വരുമെന്ന് അറിയാം. എന്നാലും ചെണ്ട കുട്ടി ജെട്ടിക്ക് വരുന്നത് ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ്. ഞങ്ങളുടെ ബാങ്കിൽ നിന്ന് സഹകരിക്കാത്ത ബാങ്കിൽ നിന്ന് ഒരു 4 ലക്ഷം രൂപ ലോൺ എടുത്തിരുന്നു. കേബിൾ ടി വി തുടങ്ങാൻ വേണ്ടി. അതെ അതെ, ഒരു 5 വർഷം കഴിഞ്ഞ് ഇപ്പൊ പലിശയും കൂട്ടുപലിശയും പിഴപ്പലിശയും ഒക്കെ ആയിട്ട് അതിപ്പോ ജപ്തി വരെ ആയി നിൽക്കുകയാണ്. നോട്ടീസ് ഒട്ടിക്കാൻ വന്നതാണ്. എന്തുവാ സാറേ ഇത്? ഒരു മുന്നറിയിപ്പ് ഇല്ലാതെ നിങ്ങൾ ഇങ്ങോട്ട് ഒരു സുപ്രഭാതി വന്ന് ജപ്തി എന്ന് പറഞ്ഞ് ഞങ്ങൾ എങ്ങനെ അംഗീകരിക്കും? ആര് പറഞ്ഞു മുന്നറിയിപ്പ് ഇല്ലെന്ന്? മക്കളെ പേപ്പേഴ്സ് ഒക്കെ അയച്ചുകൊടുത്തില്ലായിരുന്നോ ചേട്ടാ? ഞാൻ 4 തവണ രജിസ്റ്റർഡ് അയച്ചിരുന്നു. അതുകൂടെ നിങ്ങൾ ഇവിടെ ഒരു സുരേഷ് എന്ന് പറഞ്ഞ ഒരാളെ കൈപ്പറ്റിട്ടുണ്ട്. പിന്നെ ഞാനൊരു 3 തവണ വന്നു, പക്ഷെ നിങ്ങളാരും കണ്ടില്ല. വേറൊരാളുണ്ടെന്നൊരു ഒരു മീശയില്ലാത്തൊരു വെളുത്തിട്ട് ഒരു ഞാൻ പോലെ ഒരു ആള്, അദ്ദേഹത്തിന്റെ അനിയനാണ്. ആ പുള്ളി പുള്ളിയാണ്. ഞാൻ നേരിട്ട് കൊടുക്കായിരുന്നു. 3 തവണ വാങ്ങിച്ചായിരുന്നു. നോട്ടീസ് കാണണല്ലോ ഇവിടെ. അതില്ലല്ലോ നോട്ടീസ്. നിങ്ങളുടെ അനിയനെ വിളിച്ച് ചോദിക്ക്. ആ എങ്ങനെ കാണും, അനിയന് എടുത്ത ലോണല്ലേ, അപ്പൊ അവൻ കിട്ടിയ വഴിക്ക് കീറി കാണും. അത് പറ്റത്തില്ല. ഇപ്പൊ നിങ്ങൾക്ക് തരാവുന്നതിന് മാക്സിമം സമയം കഴിഞ്ഞു. ബാങ്കിന്റെ നടപടി അതുപോലെ തന്നെ നടക്കും. അത് പറഞ്ഞിട്ട് നിങ്ങൾ ബാങ്കിന്റെ നടപടി കുറച്ച് ദിവസം സമയം കൊടുത്താലേ ഒന്ന് അവർ അടക്കോ. സാർ ഒന്ന് ജപ്തി ഒന്ന് ഒഴിവാക്കിയാൽ. ഒഴിവാക്കണം? തന്നെ ഞാൻ ചിലപ്പോ ബാങ്കിൽ നിന്ന് ഒഴിവാക്കും. അതെ, നിങ്ങൾ നിയമപരമായിട്ട് ബാങ്കിന്റെ നടപടികൾക്ക് എതിരെ നിന്നാൽ എനിക്ക് മറ്റേ ആക്ഷൻ എടുക്കേണ്ടി വരും. അതുകൊണ്ട് സഹകരിച്ചേ പറ്റുള്ളൂ. നിങ്ങള് മക്കളെ കാര്യങ്ങൾ സാറേ ചെണ്ട കൂട്ടി ആൾക്കാരൊക്കെ അറിഞ്ഞ നാണക്കേടാണ് സാറേ. പ്ലീസ് നിങ്ങൾ എന്നെ ശല്യം ചെയ്യരുത്. ഞാൻ പറഞ്ഞു ഇത് നാണക്കേടൊക്കെ ഉണ്ടാകും. അത് ഞങ്ങൾ ഈ ചെണ്ട കൂട്ടുന്നത് വേറെ ഒന്നും കൊണ്ടല്ല. ഞങ്ങളുടെ ബാങ്കിൽ നിന്ന് ഇതുപോലെ ലോൺ എടുത്ത മറ്റു പല ആൾക്കാരും നാട്ടിലുണ്ട്. അപ്പൊ അവരറിയണം ഇത് ഇവിടെ നടക്കുന്ന ജപ്തി എന്താണെന്നും എന്തുകൊണ്ട് നാണക്കേടുണ്ടാകുന്നൊക്കെ അറിയണം. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ പരിപാടി പറയോ. അല്ലല്ലോ അകത്ത് അപ്പം കിടപ്പുണ്ട്. പുള്ളി ചിലപ്പോ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ ഉപ്പിനെയൊക്കെ എടുത്ത് പുറത്തിടൂ. നമുക്ക് ജപ്തി അതുകൊണ്ട് പോകേണ്ട കാര്യമുണ്ടോ? അല്ല സാർ പ്ലീസ് അതൊന്ന് പറഞ്ഞേക്ക് സാർ പ്ലീസ്. നിങ്ങൾ തുളയിക്കോളൂ. നിങ്ങൾ നേരത്തെ ഒരു മീൻകറി തന്നില്ലേ, അതിൽ ഉപ്പില്ലേ, കുറച്ച് ഉപ്പ് തരും. ഞാനൊരു കാര്യം പറയാം, എനിക്ക് 10-20 ദിവസത്തെ സാവകാശം തരുവാണെങ്കിൽ. ഒരു സാവകാശം തരാൻ പറ്റില്ല. ഒരു സാവകാശം തരാൻ പറ്റില്ല. ഞാനൊരു പെണ്ണല്ലേ സാറേ, ഞാൻ എങ്ങോട്ടാണ് സാറേ ഇറങ്ങി പോണത്? ഞാൻ കാല് പിടിക്കാൻ സാറേ. അല്ല ഞാൻ ചെണ്ടക്ക് ശബ്ദം കേൾക്കുമെന്ന് അറിയാൻ. ശബ്ദം മാത്രല്ല ശബ്ദം. അതെ, ഇയാളാ ഒപ്പിട്ട് മേടിച്ചത്. ചേട്ടാ എന്റെ കല്യാണം കഴിഞ്ഞു. എനിക്ക് പിടിയിട്ടാത്തത് എന്താ? നിന്റെ ഉദ്ദേശം എന്തോ? നീ ഒറ്റ സ്ഥലത്ത് ജപ്തി വന്നത്? ഇവിടെ ജപ്തി നോട്ടീസ് കൊണ്ടുവന്നു. പറഞ്ഞോ അത് ജപ്തി നോട്ടീസ് ആയിരുന്നു. ഞാൻ വിചാരിച്ച ചേട്ടത്തി കാരണം ഔട്ട്ലെറ്റ് അയച്ചത്. ചേട്ടാ അറിയാതിരിക്കാൻ വേണ്ടി ഞാൻ കേറി കളഞ്ഞാ. എന്തിനാ കുടുംബകലഹം ഉണ്ടാക്കുന്നത്? എന്തിനാ കുടുംബകലഹം? എടാ ഇപ്പൊ നീ കാരണം ഒരു കുടുംബം തന്നെ പോകാൻ പോവുകയാണ്. അതെ അതെ, നിങ്ങൾ ബഹളം ഉണ്ടാക്കരുത്. നമുക്ക് നമ്മുടെ പരിപാടിയിലൊക്കെ നടക്കാം. നിങ്ങൾ ഒന്ന് ഒന്ന് ഒതുക്കി തരണം. ഇങ്ങനെ കയറി വന്ന് അത് ഒട്ടിക്കേണ്ട സ്ഥലമുണ്ടല്ലോ, അപ്പം ഒട്ടിക്കുക. തുടങ്ങിക്കോളൂ. മാങ്ങാങ്കുഴി വീട്ടിൽ പരേതനായ രാജപ്പൻ മകൻ ദാസൻ ബാങ്കിൽ നിന്നും വായ്പ എടുത്ത ശേഷം തിരികെ അടയ്ക്കാത്തതിലുള്ള ജപ്തി നടപടിയാണിത്. ഒച്ച കുറച്ചടിച്ചാലും കുഴപ്പമില്ല, ആര് കേൾക്കുന്നുണ്ട്? അത് കേൾക്കണം, നാട്ടുകാർ കേൾക്കണം. പൈസ അടക്കാത്തോണ്ടല്ലേ നാട്ടുകാർ കേട്ടേ പറ്റുള്ളൂ. നിങ്ങൾ പരിപാടി തുടങ്ങിക്കോളൂ. 4 ഇതുവരെ ബാങ്കിൽ നിന്ന് എടുത്തിട്ടുള്ള 4 ലക്ഷം രൂപയും പലിശയും കൂട്ടുപലിശയും അടക്കം 6,23,300 രൂപ തിരികെ അടച്ചിട്ടില്ല. ആ തുകയ്ക്ക് സമാനമായിട്ടുള്ള 10 സെന്റ് സ്ഥലവും വീടും ജപ്തി ചെയ്യുന്നതായി അറിയിക്കുന്നു. സൗണ്ട് കുറച്ച് പറ, നാട്ടുകാരെ കേൾപ്പിച്ച് നാണം കെടുത്തരുത്. എനിക്ക് ശമ്പളം തരുന്ന സർക്കാരല്ലേ, താങ്കളല്ലോ. അതൊന്നും എനിക്ക് പ്രശ്നമില്ല. ഐ ഡോണ്ട് കെയർ എനിബഡി. ഉണക്കമീന്റെ രൂപവും ചൂരയുടെ ജാടയും.
അല്ലേ നിങ്ങൾ പരിപാടി ചെയ്തു. ആയതിനാൽ 7 ദിവസത്തിനുള്ളിൽ ഈ തുക ബാങ്കിൽ അടച്ചില്ലെങ്കിൽ ഡിയാന്റെ ഈ വസ്തു ലേലത്തിൽ പോകുന്നതായിരിക്കും. സാറേ ഇങ്ങനെ കൊട്ടി നാട്ടുകാർ അറിയിക്കാതെ നാണക്കേടാണ് സാറേ. അതെ ഒരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾ ബാങ്കിൽ നിന്നല്ല ഇനി എവിടെ നിന്ന് മേടിച്ചാലും പൈസ നമ്മൾ ആർക്കെങ്കിലും മേടിച്ചാൽ അത് നമ്മൾ പറയുന്ന സമയത്ത് തിരിച്ചു കൊടുക്കണം, മനസ്സിലായില്ലേ? ആണുങ്ങൾ എന്ന് പറഞ്ഞാൽ ആണുങ്ങൾ എന്ന് പറഞ്ഞാൽ വാക്കിന് വില ഉണ്ടാവണം. നമ്മൾ ആരോടത്തെങ്കിലും പൈസ മേടിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അത് എന്തോ ആയിക്കോട്ടെ, ഇപ്പം ലക്ഷങ്ങളോ 100, 300, 200, 500 ആയിക്കോട്ടെ, നമ്മൾ മേടിച്ചാൽ ആണുങ്ങൾ തിരിച്ച് ഉടനെ കൊടുത്തിരിക്കണം. സാറേ സാറേ എന്താ ഒന്ന് വരൂ. കരുനാപ്പള്ളി വിവരാജ് അറിയോ? ഇന്നലെ വൈകിട്ട് 3 മണിക്ക് കരുനാപ്പള്ളി വിവരാജി കിടന്ന് തള്ളിക്കൊണ്ടിരുന്നപ്പോ എന്റെ എന്തിനും 300 ഗുലുവ വാങ്ങിച്ചായിരുന്നോ സാധനം എടുക്കാനാന്ന് പറഞ്ഞു. അങ്ങനല്ല ഞാൻ പണയുന്ന കൂടെ കേൾക്കണം. നിർത്ത, 100 രൂപ അല്ലേ തരും അവിടെ. 300 രൂപ തരുവോ? 40 അതായത് ഇപ്പോ 600,000 അല്ലേ സംതിങ് അടക്കാനുണ്ട്, 300 രൂപ അടക്കാനുണ്ട്. ഞാൻ ഇളവ് ചെയ്ത് തരാം, ഒരു 300 രൂപ ഇളവ് ചെയ്ത് തരാം. ഇപ്പൊ തരാം അയാൾക്ക് കൊടുത്തു വിടാൻ. ആ 300 രൂപ ഞാൻ കറണ്ടിയാർക്ക് അടച്ചു പോകാറ്. അതെ നാളെ കൃത്യസമയത്ത് ഒരു തീരുമാനമല്ല. ഇനി ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 7 ദിവസം സമയം തരും, കൃത്യമായിട്ട് 3,000 രൂപ കൊണ്ട് ബാങ്കിൽ അടച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജപ്തി നടപടി ഒഴിവാകും. എനിക്കിതേ പറയാനുള്ളൂ. വാ പോവാ, 7 ദിവസം സമയം തരും. ഓക്കെ ഡി, നമ്മുടെ വീട് സ്ഥലമൊക്കെ പോയല്ലോ. മതിയായില്ല, നിങ്ങളുടെ അനിയനെ കൊണ്ട് നിങ്ങൾക്ക് മതിയായില്ല. ഇനിയിപ്പോ നമ്മൾ എങ്ങോട്ടാ പോവാ? എനിക്കറിയത്തില്ല ചേട്ടാ. ഞാൻ ഒരു കാര്യം ചെയ്യാം. എന്താ? ഞാൻ അവളെ വിളിച്ചോണ്ട് അവളെ വീട്ടിലോട്ട് പോവാം. അപ്പൊ ഞാനും അവളെ എന്തു ചെയ്യണം? ചേട്ടത്തിന്റെ വീട്ടിൽ പോകണം. നിനക്കറിയാലോ ഞാൻ അവളുടെ വീട്ടിൽ പോകത്തില്ല, ഞാൻ അവളുടെ വീട്ടുകാരോട് അത്ര സഹകരിക്കുന്നില്ല എന്നറിയാലോ. അതൊക്കെ പറഞ്ഞ് കരഞ്ഞ് കാല് പിടിച്ചു കഴിഞ്ഞാൽ തീരുന്ന വിഷയമല്ലേ ഉള്ളു. ഞാൻ അവളെ വീട്ടിലോട്ട് പോകും. ഞാൻ കരഞ്ഞ് കാല് പിടിക്കണം. നീ അവളെ വീട്ടിൽ പോകുന്നു. പിന്നെ ചേട്ടൻ എനിക്കൂടെ വേണ്ടിയാ ലോൺ എടുത്തത്, അതൊക്കെ എനിക്കറിയാം. എന്റെ എപ്പോ പൈസ കിട്ടിയാലും ഞാൻ ചേട്ടനെ തിരിച്ചുകൊണ്ട് തരും, ഒരിക്കലും മറക്കത്തില്ല ചേട്ടാ. പാടി പോവാം ബാ. അവസാനത്തെ പോക്ക്, നിങ്ങളുടെ അനിയന്റെ അവസാനത്തെ പോക്ക്. ഇനി നമ്മളിത് എങ്ങോട്ട് പോടി? കൊല്ലും ചായ തോടും. എന്താ എന്താ കേട്ടത്? ഇവന് വല്ല മുളക വല്ലതെടുത്ത് കൊടുക്ക്. ഉപ്പിന് മുളകിന് വന്നല്ലേ പിന്നെ ഇവനെ നോക്കിയാ, നന്നായി നോക്കിയാ. അറിയോ അവനെ, ദാസേട്ട ഇന്നലെ ഇവന്റെ കയ്യിൽ നിന്ന് ഒരു ലോട്ടറി എടുത്തായിരുന്ന. എവിടെ ലോട്ടറി? എവിടെ? ആ ഇതിനകത്തുണ്ട്. എന്റെ പൊന്നെ ദാസേട്ടാ, ഫസ്റ്റ് പ്രൈസ് 65 ലക്ഷം രൂപ ദാസേട്ടൻ അടിച്ചിരിക്കുന്നത് എനിക്ക്. അയ്യോ ദൈവം ഉണ്ടെന്ന് പറഞ്ഞാൽ വളരെ സത്യമല്ലേ ചേട്ടാ? അയ്യോ നമുക്ക് ലോട്ടറി അടിച്ചു. അപ്പഴേ ഇതിപ്പോ ബാങ്കുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് ഇപ്പൊ കൊടുക്കാൻ പറ്റില്ലല്ലോ, 7 ദിവസം സമയം തന്നിട്ടുള്ളൂ. അതിനൊക്കെ ഒരു ഒരാൾ എന്റെ കയ്യിലുണ്ട്, കുറച്ച് കമ്മീഷൻ കൊടുക്കേണ്ടി വരും. കമ്മീഷൻ എത്രയാണെങ്കിലും കൊടുക്കാം നമുക്ക്. ബാങ്കിന്റെ മുമ്പിൽ എന്റെ അഭിമാനം പിടിച്ചു. പിന്നെ ബാങ്കിന്റെ കടന്നു തീർക്കാനുള്ള പൈസയില്ല, അതിന് കൂടുതലും പൈസയായി. അപ്പൊ നമ്മൾ നേരെ ചെല്ലുന്നു, നേരെ പോയിട്ട് എന്റെ ഒരു സുഹൃത്തുണ്ട്, നേരെ ടിക്കറ്റ് അവനെ കൈമാറി അവന് ഇച്ചിരി കമ്മീഷൻ കൊടുത്ത് പൈസ ഞാൻ ദാസേട്ടന് വാങ്ങിത്തരുന്നു. നമ്മൾ ബാങ്കിൽ ചെല്ലുന്നു, കടം വീട്ടുന്നു, അടിച്ചു വിളിക്കുന്നു. സന്തോഷം. 65 ലക്ഷം ദേ, അതാ തെണ്ടിക്ക് 10 പൈസ തന്നു കൊടുക്കരുത് നിങ്ങളുടെ അനിയന്. ചേട്ടാ ചേട്ടാ ലോട്ടറി അടിച്ചെന്ന് കേട്ടു. പിന്നെ ഞാൻ വിഷമിച്ചിരുന്ന, ഇനി എന്റെ ഭാര്യയോടത്ത് ഹണിമൂണ് പോവാൻ പൈസക്ക് ഞാൻ തെണ്ടണ്ടല്ലേ. ഹണിമൂണ് പോയി ഭാര്യയായിട്ട് ഹണിമൂണ് പോവാൻ പൈസക്ക് പോവാൻ തെണ്ടണ്ട. നീ ഇനി അങ്ങനെ ഹണിമൂണ്.
ഇനി ഹണിമൂണിന് പോണാ. ഇനി ഹണിമൂണിന് പോയിട്ട് എന്ത് കാര്യം? അപ്പഴേ ആ പുള്ളിയെ കണ്ടുപിടിച്ച് എത്രയും പെട്ടെന്ന് നമുക്ക് പൈസ ആയിട്ട് നേരെ ബാങ്കിലേക്ക് പോകാം. അങ്ങനെ ചുമ്മാ ഒരു പോക്കല്ല, പിന്നെ ബാങ്കിൽ ചെറിയൊരു നടപടി എനിക്കും ഉണ്ട്. ഹലോ, വിളിക്കേ. ഹലോ, സഹകരിക്കാത്ത ബാങ്കിൽ ആരെങ്കിലും ഉണ്ടോ? ദാസൻ ദാസൻ വന്നിരിക്കുന്നു. നമസ്കാരം. പൈസ അടക്കാൻ കൊണ്ടുവന്നോ? അതെ അതെ, പൈസ അടക്കാൻ. റെഡിയാ? പൈസ പൈസക്ക് എപ്പോഴാ റെഡിയായി? അഖിം ബാ സാർ, നമുക്ക് അകത്ത് ഇരുന്ന് സാർ നമുക്ക് അകത്ത് ഇരിക്കാൻ വരും. സാറോ അന്നങ്ങനെയല്ലോ പറഞ്ഞത്. ഞങ്ങള് കസ്റ്റമേഴ്സിനെ അങ്ങനെ സാറേ, ഒന്നുമില്ല അകത്തിരിക്കണ്ട. നിങ്ങളുടെ പൈസ എത്രയായിരുന്നു? നമ്മള് ഇപ്പൊ നിങ്ങൾ എടുത്തത് 400,000 രൂപയാണ്. പലിശയും കൂട്ടുപലിശയും പിഴപലിശയും നമ്മുടെ ടാക്സി വാടക എല്ലാം കൂടെ കൂട്ടി 623,300 രൂപ. അപ്പൊ പൈസ തരുന്നുണ്ട്, പക്ഷെ അത് ഞങ്ങൾക്ക് ഒരു ചെറിയ ചടങ്ങുണ്ട്. അതെ, ചടങ്ങ് തന്നെ വന്ന് നമ്മൾ അകത്ത് എഴുതിയോ? അങ്ങനെയല്ല, എനിക്കൊരു തെളിവ് വേണമല്ലോ. തെളിവ് നമ്മൾ അകത്ത് വന്നിരിക്കുമ്പോ റെസിപ്റ്റ് തരും. റെസിപ്റ്റ്? ആ തെളിവല്ല, എന്റെ വീട്ടും നാട്ടുകാരൊക്കെ കാണുക, നിങ്ങൾ ജെണ്ട കുട്ടിയാണല്ലോ, നിങ്ങൾ അന്ന് പൈസ അടയ്ക്കാൻ മറ്റേ അടപ്പിക്കാണ്ട് വന്നത്. അത് നമ്മുടെ ബാങ്കിന്റെ രീതിയാണ്. അപ്പൊ എന്റെ രീതി ഒരു ചെറിയ ചടങ്ങുണ്ട്. എന്ത്? ഏയ്, നമ്മുടെ ടീം റെഡ് ഗാങ് ശിവശക്തി, പ്ലീസ് കം. എന്റെ വീട്ടിൽ ചെണ്ടമേളോട്ട് വന്നപ്പോ ഞാൻ സാറിന്റെ കാല് പിടിച്ച് പറഞ്ഞായിരുന്നു. അത് ബാങ്കിന്റെ നിയമ നടപടികൾ. ഇത് എന്റെ നടപടി? ഇത് എന്റെ സ്റ്റൈലാണ്. അടിമക്കള അതെ, നിങ്ങൾ ഈ ബാങ്കിന്റെ ബാധക എടുത്തെങ്കിലും ചോദിച്ചാൽ ഞങ്ങളുടെ എം ഡി വന്നിട്ടുണ്ട് ബോംബെന്ന്. എം ഡി അറിഞ്ഞ പ്രശ്നമാണ്. ആണ്, എന്റെ അപ്പം വീടിനകത്ത് കിടപ്പുണ്ട്, ചെണ്ട കൊട്ടല്ലേ അച്ഛൻ അറിഞ്ഞ ചത്തുപോന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ നിങ്ങൾ കൊട്ടായിരുന്നില്ല. കൊട്ടണ മക്കളെ. മറ്റ് ബാങ്കുകളൊക്കെ ഉണ്ടോ അപ്പുറത്ത്? പ്രാവരഞ്ഞ നാണക്കേടാണ് ഞങ്ങളുടെ ബാങ്കിൽ. എന്റെ വീട്ടിൽ ഇതുപോലെ വന്നപ്പോ ഞാൻ പറയാം, അയലോക്കാരെല്ലാം കേട്ടോണ്ടിരിക്കുകയാണ് സാറേ, ജെണ്ട കൂട്ടലെ നാണക്കേടാന്ന് പറഞ്ഞപ്പോ നിങ്ങൾ പറഞ്ഞില്ലല്ലോ. അത് ഞങ്ങൾ സമ്മതിച്ചില്ലല്ലോ. അടിമക്കളെ. തീർന്നു സാറേ. എത്ര രൂപ ഞാൻ തരാമുള്ളൂ? ടോട്ടല് 623,300 രൂപ. 400,000 രൂപ ഇങ്ങനെ തരാം. എല്ലാവരും കാരണം ഇതെല്ലാ ബാങ്കുകാർക്കും ഒരു പാടായിരിക്കണം. ചെറിയൊരു പ്രശ്നം വന്നപ്പോൾ ബാങ്കുകാരാണേലും വീട്ടുകാരാണേലും സഹകരിക്കണം. സഹകരിക്കാത്ത സ്ഥിതിക്ക് ഇതുപോലെ ആയിരിക്കും പലരും പൈസ അടയ്ക്കാൻ പോകുന്നത്. സാറിന്റെ 400,000 രൂപ മുതൽ ആ മുതലിനൊരു അടി കൊടുത്ത മക്കളെ. പലിശ എത്രയായിരുന്നു പറഞ്ഞത്? പലിശ 100,000 രൂപ. 100,000 രൂപ പലിശ. പിന്നെ ഇങ്ങോട്ട് വരാൻ നേരത്ത് വേറെ വണ്ടിക്കൂലി അങ്ങനെതെല്ലാം പറഞ്ഞു. വണ്ടിക്കൂലി ഉൾപ്പെടെ, വണ്ടിക്കൂലി പലിശ ഉൾപ്പെടെ നിങ്ങളുടെ ബാങ്കിലെ 633,200 രൂപ തീർത്തുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. സാറിന് തൃപ്തിയായോ? തൃപ്തിയാണ്. അതെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. എന്താണ്? നിങ്ങൾക്ക് ഒരു ലോട്ടറി അടിച്ചെന്ന് പറഞ്ഞ് കുറച്ച് പൈസ എവിടെ കിട്ടിയെന്ന് പറഞ്ഞ് നിങ്ങള് നെഗളിക്കരുത്. മനസ്സിലായില്ലേ? ഒന്നുറങ്ങിയോണ്ട് നേരം വിളക്കത്തൊന്നുമില്ല. ഒന്നുറങ്ങിയോണ്ടെന്ന് ഒരിക്കലും നേരം വിളക്കല് സാറേ. ആ, ഒന്നുറങ്ങിയ ശേഷം ഇച്ചിരി മൂത്രം ഒഴിച്ചിട്ട് വീണ്ടും കിടന്നുറങ്ങി. അപ്പോഴേ നേരം വിളക്കൂ. ആ
എന്റെ ദൈവമേ, ഇപ്പോഴാണ് എനിക്കൊരു മനസമാധാനമായത്. ഈ ഒരു കോമഡി എലമെന്റിനെ ഇനി എങ്ങനെയാണ് ജഡ്ജസ് വിലയിരുത്തുന്നതെന്നാണ് നമുക്കറിയാനുള്ളത്. സോ എങ്ങും പോയേക്കരുത്. ആൻഡ് ഐ വിൽ ബി ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. സംഭവം പഠിക്കാൻ വേണ്ടി ഞാൻ ഒരു മൊബൈല് മേടിച്ചു കൊടുത്തു. ഒരു പെണ്ണുമായിട്ട് ഇവൻ ഡിങ്കോൾഫി. അവന് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത്. എന്റെ മുമ്പിൽ വെച്ച് തൂങ്ങാൻ പോണെന്നൊക്കെ പറയുമ്പോ എപ്പോഴും ഞാൻ തൂങ്ങാൻ പോകുന്നു. എനിക്ക് വയ്യ, ഞാൻ തൂങ്ങും. ഒരു കാര്യം പറഞ്ഞു, രണ്ടുപേരും കൂടി ഇവിടെ കിടന്ന അടി കൂടിയ ഞാൻ ഇവിടെ തൂങ്ങിച്ചാവും. സത്യം, ഞാൻ തൂങ്ങിച്ചാവും. എന്നിട്ട് എന്തിന് സുധാ രാധാകൃഷ്ണൻ എന്നെ ഊത്തിരിക്കുന്നു? എന്താണ് ഇത് പറയുന്നത്? എന്താണ് നിങ്ങൾ കല്യാണം കഴിച്ചത്? ഈ ജനലടയ്ക്കാനും മുടിക്കുരി കഴിക്കാനും ആണോ? അല്ല, എനിക്കറിയാമല്ല, ചോദിക്കൂ. പിന്നെ എങ്ങനെ ചോദിക്കരുത് പറഞ്ഞേ? ഇനി ചോദിച്ചോ, ഞാൻ തിരിഞ്ഞു ചോദിക്കരുത്, ഞാൻ കാണൂലല്ലോ. എന്താ ചോദിച്ചത് എനിക്ക് മനസ്സിലായില്ല. ഒന്നാം സമ്മാനം കെന്റ് കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. ജ്യോതിഷേട്ടാ, ടീം പോപ്പി സർ, നമ്മൾ കണ്ട് പരിചയിച്ചിട്ടില്ലാത്ത കുറെ കാര്യങ്ങൾ ഈ സ്കിറ്റിലുണ്ടായിരുന്നു. അതാണ് ഇതിലെ ഏറ്റവും വലിയ വിജയം. കൃഷ്ണനും രാധയും തമ്മിലുള്ള ബന്ധം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഭർത്താവിൻ്റെ മുന്നിൽ വെച്ച് മുളക് ചോദിക്കാൻ വരുന്നു, മഞ്ഞൾ ചോദിക്കാൻ വരുന്നു. അവിടെ ഭർത്താവിന് വലിയ ഒരു ചെറിയ എതിർപ്പൊക്കെ കാണിക്കുന്നുണ്ട്. ഇത് എന്താണ് ഈ ബന്ധം? ഇവരെ എങ്ങനെയാണ് ഇത്രയും അടുപ്പത്തിലായത്? പിന്നെ എത്തിവരെയും ഒക്കെ നേരിടേണ്ടി വന്നിട്ടുള്ള കലാകാരന്മാരാണ് നിങ്ങൾ. അപ്പോൾ ആ അവസരത്തിൽ സ്വന്തം വീട് ജപ്തി ചെയ്യുന്ന അവസരത്തിൽ ചെണ്ട കൊട്ടി, അത് എന്ത് ആചാരമാണെങ്കിലും എന്ത് നാട്ടു നടപ്പാണെങ്കിലും അവിടെ ഒരു ഗൃഹനാഥൻ്റെ വേദന, അതാണ് അല്പ യൂഷ്വലൊന്ന് നമ്മൾ ചിന്തിച്ചു പോയ ആ ലോട്ടറി ഇഷ്യൂ. ഓ, ഇത് യൂഷ്വലായിട്ടുള്ള ഒരു ലോട്ടറി അടിച്ചു. പക്ഷേ ലോട്ടറി അടിച്ചതിന് ശേഷമുള്ള ഈ കുടുംബത്തിൻ്റെ പ്രതികാരം എക്സലൻ്റ് ആയിരുന്നു. വളരെ മാന്യതയോടെ കഴിയുന്ന, മാന്യനാണെന്ന് പറയുന്ന, സ്ട്രിക്റ്റ് ആണെന്ന് പറയുന്ന ഓഫീസേഴ്സിൻ്റെ പൊള്ളത്തരവും നിങ്ങൾ ഈ സ്കിറ്റിലൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഓൾ ദി ബെസ്റ്റ് ടീം പോപ്പി. മല്ലിക ശിശി, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ സ്കിറ്റ്. താങ്ക് യു. കാരണം എന്താ വെച്ചാല് ഞാൻ അറിയാതെ ചിരിച്ചുപോയി ഒരു അത് നല്ല. പിന്നെ ഈ കൃഷ്ണനും രാധയും, എനിക്ക് അതിനകത്ത് രണ്ടാം ആസ്പെക്റ്റാണ്, എന്താണ് ഇവർ തമ്മിലുള്ള അടുപ്പെന്നുള്ള കാരണം വെച്ചാൽ, സാധാരണ ഈ അടുക്കള സാധനങ്ങൾ കടം വാങ്ങിക്കാൻ വരുമ്പോൾ ഗൃഹനാഥയോടെ കുറച്ച് കൂടുതൽ അടുപ്പം കാണിക്കും. കാരണം ഈ മല്ലി മുളകൊക്കെ തരണമെങ്കിൽ പെണ്ണുങ്ങൾ വിചാരിച്ചെങ്കിലേ ഒക്കെയുള്ളൂ. വീട്ടിൽ പോകുമ്പോൾ മുൻവശത്തിരിക്കുന്ന ആണുങ്ങൾക്ക് അതിനെപ്പറ്റി യാതൊരു ഗ്രാഹ്യവും കാണത്തില്ല. എന്തിനാണ് അധികം പറയുന്നത്? എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചു. നല്ലൊരു സ്കിറ്റ്, ഉള്ളു തുറന്ന് ചിരിച്ചൊരു സാധനമാണ്. കൺഗ്രാസ്. റിമി, ടീം പോപ്പി, ഉഗ്രൻ സ്കിറ്റായിരുന്നു. ഇതിൻ്റെ അകത്ത് ഏറ്റവും ആദ്യം പറയാൻ എനിക്ക് തോന്നുന്നത്, ഇത്രയും വലിയ പ്രശ്നങ്ങൾ ആ ജപ്തി ചെണ്ടകോട്ടിലെ കാര്യങ്ങളൊക്കെ നടക്കുന്നതിൻ്റെ ഇടയിൽ സുധീഷ് ആ സമയത്തും വന്നിട്ട് ഉപ്പ് ചോദിച്ചപ്പോൾ മായ ഒരു ആട്ടാട്ടുന്നുണ്ട്. അത് നിങ്ങൾ നേരത്തെ ഒരു മീൻകറി തന്നില്ലേ, അതിൽ ഉപ്പില്ല, കുറച്ച് ഉപ്പ് തരും. ഈ ഒരു സംഭവം നമ്മൾ കണ്ടിട്ടില്ലെങ്കിലും നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ ചെണ്ട കൂട്ടുന്ന സംഭവം എന്ത് ക്രൂരമായ ഒരു ഒരു എന്താണ് അവർക്ക് കിട്ടുന്നത് നമുക്കറിയാം. പ്രത്യേകിച്ച് ജപ്തി എന്ന് പറയുന്ന അത്ര വലിയ, നമ്മൾ ഒരു ഇത്രയും ഒരു ആയുഷ്കാലം കൊണ്ട് പണിത ഒരു വീടൊക്കെ അടയ്ക്കാൻ പറ്റുമെങ്കിൽ ആരാണെങ്കിലും അടയ്ക്കും. അടയ്ക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണല്ലോ ജപ്തിയിലോട്ട് പോകുന്നത്. അത് ഈ സ്കിറ്റ് കണ്ടിട്ടെങ്കിലും നാളെ അതിനൊരു പരിഹാരമാകുമെങ്കിൽ നമുക്കത് സന്തോഷിക്കാം. അതുപോലെ അനിയൻ കെട്ടിക്കൊണ്ട് വന്ന ഭാര്യനെ നമുക്ക് മറക്കാൻ പറ്റത്തില്ല. താങ്ക് യു. സംയുക്ത, എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ നമ്മുടെ ടീം പോപ്പിയുടെ ഈ ഒരു പെർഫോമൻസ്? പെർഫോമൻസിൽ എനിക്ക് ഈ ഒരു സൈഡിൽ ലൈവായിട്ട് അവർ മറ്റേ വായ പൊത്തി പിടിച്ചപ്പോൾ ആ രണ്ട് ആർട്ടിസ്റ്റ് പെർഫോം ചെയ്തത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം നമ്മൾ ഈ ഡബിങ്ങിലൊക്കെ പോയിട്ട് ഈ ബബ്ബ അടിച്ചിട്ട് കുറേ കഷ്ടപ്പെട്ടിട്ടാണ് ചിലപ്പോൾ പല ഡയലോഗ്സും ഒക്കെ നമ്മൾ ചെയ്തെടുക്കുന്നത്. ഇത് ലൈവായിട്ട് ഇവരിങ്ങനെ ചെയ്യുന്ന കാണുമ്പോൾ ഭയങ്കരമായിട്ട് എന്താ പറയുക, ഒരു ഭയങ്കര ഒരു മതിപ്പും റെസ്പെക്റ്റും തോന്നും അത് കാണുമ്പോൾ. രണ്ടാമത് മറ്റേ അനിയൻ
ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നു. ചെയ്ത പെർഫോമൻസ് കിടിലനായിരുന്നു. പക്ഷേ ഈ പെൺകുട്ടി എവിടുന്ന് കിട്ടി എന്നുള്ള ഡയലോഗ് വരുന്ന സമയത്ത് അത് ഒന്ന് അത് ഒരു നെഗറ്റീവായിട്ട് തന്നെ പ്രസൻറ്റ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു അത് കുറച്ചുകൂടെ സൊസൈറ്റിക്ക് പോസിറ്റീവായിട്ടുള്ളൊരു മെസ്സേജ് കൊടുക്കുന്ന രീതിയിൽ ഈ സ്കിറ്റിനെ കൺവേർട്ട് ചെയ്യാം എന്നുള്ളത്. ബട്ട് പെർഫോമൻസ് ഉള്ള നിലയിൽ ബ്രില്യൻ്റ് ആർട്ടിസ്റ്റ്, എല്ലാവരും ഒന്നും പറയാനില്ല. ഇനി നമുക്കറിയാൻ ബാക്കിയുള്ളത് ഇന്നത്തെ ഈ ഒരു ആക്ടിലെ ടീം പോപ്പിയുടെ മാർക്സ് മാത്രമാണ്. ഓക്കെ, ചോദിക്കാം. റിമി ഓൺ 30, 29. മല്ലിക ആന്റി 29 out of 30. ടീം പോപ്പിയുടെ ഇന്നത്തെ ഈ ഒരു സ്വീറ്റ് റിവെഞ്ചിന് വേണ്ടി ഇവർക്ക് ലഭിക്കുന്ന സ്കോർ ഇസ് 97 on 100. ഗ്രേറ്റ് ജോബ്. സോ ഇതുവരെ നമ്മൾ ആരും കാണാത്തൊരു മേക്ക് ഓവറിൽ നമ്മുടെ സ്വന്തം സുധീഷും ഒപ്പം തന്നെ തീവണ്ടി ഫെയിം സംയുക്തയും കൂടെ ഇവിടെ ഈ വേദിയിൽ ഇതാ മനസ്സറിഞ്ഞൊന്ന് പ്രണയിക്കാൻ പോവാണ്. മ്യൂസിക്. കോലക്കുഴൽ വിളിക്കേ ിലാവ് പെയ്യുമ്പോ പൂങ്കിനാവ് നെയ്യുമ്പോ എല്ലാം മറന്നു വന്നു ഞാൻ നിന്നോട് ഇഷ്ടം കൊലക്കുഴൽ വിളിക്കേത്തോ രാധേ എന്താധേ സംയുക്ത. ഇവിടെ ഇതാ വളരെ രസകരമായിട്ടുള്ള ഒത്തിരി ഷെയ്ഡ്സ് ഓഫ് ആൾക്കാർ കൗൺസിലിങ്ങിന് വേണ്ടി ഡോക്ടറിനെ സമീപിക്കുകയാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്ലോട്ടുമായിട്ട് നമ്മുടെ പ്രിയ താരങ്ങൾ ഒന്നിക്കുകയാണ്. മിസ് ചെയ്തേക്കരുത്. ആൻഡ് ഐ വിൽ ബി ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. സംഭവം പഠിക്കാൻ വേണ്ടി ഞാൻ ഒരു മൊബൈൽ മേടിച്ചു കൊടുത്തു. ഒരു പെണ്ണുമായിട്ട് ഇവൻ ഡിംഗോൾഫി കാര്യം പറഞ്ഞു. രണ്ടുപേരും കൂടെ ഇവിടെ കിടന്ന അടി കൂടിയ ഞാൻ ഇവിടെ തൂങ്ങിച്ചാവും. സത്യം, ഞാൻ തൂങ്ങിച്ചാവും. എന്നിട്ട് എന്തിന് സുധാ രാധാകൃഷ്ണൻ എന്നെ ഊത്തിരിക്കുന്നു? എന്താണ് ഇത് പറയുന്നത്? എന്താണ് നിങ്ങൾ കല്യാണം കഴിച്ചത്? ഈ ജനലടയ്ക്കാനും മുടിക്കുരി കഴിക്കാനും ആണോ? അല്ല, എനിക്കറിയാമല്ലോ. ചോദിക്കും ചോദ്യമാണത്. അല്ല, ഇത് കാര്യം പറഞ്ഞു മനസ്സിലൊരു കാര്യം. പിന്നെ എങ്ങനെ ചോദിക്കണത് പറഞ്ഞേ? ഇനി ചോദിച്ചോ, ഞാൻ തിരിഞ്ഞു നോക്കിയല്ലോ. ഞാൻ കാണൂലല്ലോ. എന്താ ചോദിച്ചത് എനിക്ക് മനസ്സിലായില്ല. രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 2,00,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 1,00,000 രൂപ. ഇതുവരെ കോമഡി സ്റ്റാർസിൽ പറയാത്തൊരു ആംബിയൻസുമായി ഓൺ സ്റ്റേജ് നമ്മുടെ ഏറ്റവും പ്രിയങ്കരായിട്ടുള്ള താരങ്ങൾ ഒന്നിക്കുകയാണ് ഒരു സ്പെഷ്യൽ പെർഫോമൻസിന് വേണ്ടി. ഹോൾഡ് യുവർ ബ്രെത്ത് ആൻഡ് എൻജോയ്. മനസ്സിനെ അലട്ടുന്ന പല പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമാണ് കൗൺസിലിംഗ് സെന്ററുകൾ. അത്തരത്തിലുള്ള ഒരു കൗൺസിലിംഗ് സെന്ററിൽ നടക്കുന്ന രസക്കാഴ്ചകൾ. ഡിറ്റോ, എന്താ സാർ? ഗുഡ് മോർണിംഗ്. മോർണിംഗ് സാർ. ഇന്ന് കൗൺസിലിംഗ് ആരെയും വന്നിട്ടുണ്ടോ? എന്താ എന്തോ ആരെയും വന്നിട്ടുണ്ടോ? ആരും വന്നിട്ടില്ല. ഇല്ല. വന്നിട്ട് ഞാൻ കയറിയൊക്കെ ഇരുന്ന എന്ത്? ഞാൻ വെറും ക്ലാപ്പറല്ല, അത് ആദ്യം മനസ്സിലാകുക. എനിക്ക് ഞാൻ പറഞ്ഞ ശേഷം മാത്രം ഇരിക്കണം. ഇരി പറ, വന്ന കാര്യം പറ. ബെഞ്ചമൻ ബ്രൂണോ. ആ കാര്യം പറ. നമസ്കാരം. സത്യം, വാർത്ത വായിക്കാൻ വന്നാണ് നിങ്ങൾ രണ്ടുപേരും? അതല്ല, ഇവന് മരിക്കാനുള്ള എപ്പോഴും പ്രഥമനുണ്ട്. മരിക്കാനുള്ള പ്രഥമൻ?
ആത്മഹത്യ അല്ലെ ആവേശം അത് വ്യക്തമായിട്ട് പറഞ്ഞാൽ പോരെ. പ്രഥമൻ ആടാച്ച് അങ്ങനെയൊക്കെ പറയേണ്ട കാര്യം. സംഭവം എന്ന് വെച്ചാല് ഞാൻ കഷ്ടപ്പെട്ട് ഇവൻ പഠിക്കണം, ഇവൻ നല്ല രീതിയിൽ പഠിക്കും. പഠിച്ചോട്ട്. സംഭവം പഠിക്കാൻ വേണ്ടി ഞാൻ ഒരു മൊബൈല് മേടിച്ചു കൊടുത്തു. ഒരു പെണ്ണുമായിട്ട് ഇവൻ ഡിങ്കോൾഫി മൊബൈൽ മേടിച്ചിട്ട് പെണ്ണുമായിട്ട് ഡിങ്കോൾഫി എന്താടാ കാര്യം? മൊബൈലിൽ താ മൊബൈലിൽ തന്നേക്ക് നോക്കട്ടെ. എന്റെ പൊന്ന്, ഈ പെണ്ണ് മുഖേന എപ്പോഴും ഇവന് മരിക്കാനുള്ള ടെൻഡൻസി ഉണ്ട്. ഓക്കെ ഓക്കെ, ഞാൻ നോക്കട്ടെ നോക്കട്ടെ സംഭവം നോക്കട്ടെ. കൊള്ളാം. ഡിറ്റോ എന്താ രാത്രി സർക്കാർ ഗ്രൂപ്പിലുണ്ടല്ലോ. പക്ഷേ സംഭവം കുഴപ്പമില്ല, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ മൊബൈൽ മേടിച്ചെന്ന് ചേട്ടൻ തന്നെയാണ്, അതിലെനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഫേസ്ബുക്കിൽ ഞാനൊരു ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ ലൈക്ക് അടിക്കൂലോ നിങ്ങൾ? ഒരു ലൈക്ക് അടിച്ച് കയറ്റി കൊടുക്കണ്ടേ? സ്വന്തം അനിയനല്ലേ അത്. ഇതിനകത്ത് ഞാൻ എവിടെ അടിച്ച് കയറ്റി വിട്ടു? അനിയന് 4G സെറ്റ് മേടിച്ചു കൊടുത്തിട്ട് ഇതും കൊണ്ട് നടക്കുന്നല്ലേ. ഈ റബ്ബർ പിടി 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 റബ്ബർ പിടി ഇത് കൊണ്ട് വലിച്ചോണ്ടിരിക്കും. അതേ നിനക്ക് പറഞ്ഞിട്ടുണ്ട്, നീ ഇവിടെ പഠിക്കേണ്ട സമയത്ത് നല്ല പാഠപുസ്തകങ്ങളല്ലേ മേടിച്ചു. അവൻ പഠിക്കും ശരിയാണ്, ഇവർ എപ്പോഴും സമയമാകുമ്പോൾ മരിക്കണം. മരിക്കണം. ഒരു മണിക്കൂർ ഇടവിട്ട് 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 മരിക്കണം. ഇപ്പൊ സമയം എന്തായി കറക്റ്റ് ടൈം? മൊബൈൽ 10:30 എനിക്ക് ഇപ്പൊ മരിക്കണം. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മളെ ഒന്ന് സമാധാനം വേണം. എന്ത് എനിക്ക് പറഞ്ഞാൽ പറ്റത്തില്ല, എനിക്ക് ആ പെണ്ണെ കെട്ടണം. ഇത് പിടിച്ചിറക്കട, കഴകിറക്ക നിൽക്കാതെ പിടിച്ചിറക്ക. ഇത് ആവശ്യമില്ല, എന്തിനു സമാധാനം? താഴെ ഇറങ്ങി താഴെ ഇറങ്ങി ഞാൻ പറഞ്ഞു താഴെ ഇറങ്ങി. നമ്മള് ദേഷ്യം വന്നോടനെ കയറെടുത്തോണ്ട് തൂങ്ങാൻ കയറണ ചെയ്യുന്ന അവന് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത്. എന്റെ മുമ്പിൽ വെച്ച് തൂങ്ങാൻ പോണെന്നൊക്കെ പറയുമ്പോ എപ്പോഴും ഞാൻ തൂങ്ങാൻ പോകും. ഈ തൂക്കം മൊത്തം നാട്ടുകാരെ കാണാൻ മുണ്ടൊരു തൂണു ഞാൻ പറയുന്നത് എങ്ങനെയെങ്കിലും ഞാൻ ഒത്തിരിപ്പാക്ക. താഴെവാ താഴെവാ മുണ്ടൊരു തുണിച്ച് താഴെവാ. എന്റെ എന്ത് എന്റെ ഒരേ ഒരു അനിയനാണ് ഡോക്ടറെ. ഒരു കാര്യം പറഞ്ഞു, രണ്ടുപേരും കൂടെ ഇവിടെ കിടന്ന അടി കൂടിയ ഞാൻ ഇവിടെ തൂങ്ങിച്ചാവും. സത്യം ഞാൻ തൂങ്ങിച്ചാവും. ബാക്കിയുള്ള കൊല്ലിക്കാൻ വേണ്ടി രാവിലെ കണ്ടിട്ടുണ്ടാവും. ഇട്ടോ എന്താണ് എന്താണ് കാണിക്കും? എന്തെങ്കിലും കുഴപ്പമുണ്ടോ നോക്ക് ഡോക്ടർ. കണ്ണ് തറ. കണ്ണിനൊരു കുരുവില്ല. വാ തറ. നല്ല കപ്പലിന്റെ മുട്ടായി കയറ്റുന്നുണ്ട്. എനിക്ക് തരുന്ന കപ്പലിന്റെ മുട്ടായി ഞാൻ ഇവന്റെ അണ്ണാക്കിലോട്ടാണ് കയറ്റുന്നത്. സത്യം. ഗുളിയയും കാര്യങ്ങളും എഴുതി തരാൻ പറ്റൂ ഡോക്ടർ? ഈ പെൻസിൽ കിടക്ക ഉറങ്ങുന്നതിന് മുമ്പ് കണ്ണിന്റെ താഴെയായിട്ട് തേക്കണം. നമുക്ക് നല്ല രീതിയിൽ ഈ ആത്മഹത്യ ശ്രമമില്ലേ ഒന്ന് കുറഞ്ഞു കിട്ടും. ഇത് കൂടി കഴിഞ്ഞാൽ രണ്ടുപേരും കയറി തൂങ്ങും. അതാണ് ഇതിന്റെ അവസ്ഥ. അപ്പൊ അങ്ങനെ അതിനുള്ള അവസ്ഥയിൽ എത്തിക്കല്ലേ കേട്ടാ. അപ്പൊ ഗുളിയ കേട്ടാ. അതുപോലെ തന്നെ ഗുളിയ മേടിക്കണം കേട്ടാ. ആ ശരി. പിന്നെ അയ്യോ ഹലോ 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 ഒരു നിമിഷം കഴിഞ്ഞു വന്നാണ്. ഇത് ഞാൻ മുറുക്കാൻകട അല്ലേ ഇട്ടേക്കുന്നത്. പീസ് ഉണ്ട് പീസ്. അല്ല ഗുളിയ വാങ്ങിക്കാൻ തന്നോണ്ട് വേറെ കയ്യിൽ പൈസ ഒന്നുമില്ല, 100-200 ഉള്ളൂ. എന്നിട്ട് കാളാടെ ഓടി പോകാതെ പൈസ ആയിട്ട് എത്ര? 200? ഓ ആ തുണ്ടി. അയ്യോ കണ്ണു പുരട്ടണ മരുന്ന് മാത്രമല്ലേ ഉള്ളൂ. മാറ്റി 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 മറ്റേ 200 രൂപയും കൂടെ കൊണ്ട് വെള്ളിയാഴ്ച തന്നെ വരണം. അപ്പ എഴുതരാ. ഇപ്പൊ പൊക്കോ. കൂടുതൽ തേച്ച മരിച്ചൊന്നും പോകില്ല. ഇല്ല കുഴപ്പമില്ല കുഴപ്പമില്ല, തക്കാതെ പൊക്കോ. എന്റെ കൊന്ന ഡിറ്റോ ഈ തൂങ്ങിച്ചാവക്കോ. ഇത് എന്തൊക്കെ കേസുകൾ? ജഗദീശ്വരന്റെ അനുഗ്രഹം കൊണ്ട് ഡോക്ടർക്കും എനിക്കും നല്ലത് മാത്രം വരുത്തട്ടെ. അങ്ങനെ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കേ. രാധാകൃഷ്ണൻ രാധാകൃഷ്ണൻ പറയൂ. രാധാകൃഷ്ണൻ ഡോക്ടർ. ഞാനൊരു സെക്രട്ടേറിയറ്റ് ഉദ്യോഗസ്ഥനാണ്. നല്ല കാര്യം. എന്റെ ഭാര്യ സുധാ രാധാകൃഷ്ണൻ പറയുന്നു എനിക്ക് പ്രാന്താണെന്ന്. നീ ഏത് സെക്രട്ടേറിയറ്റ് ഉദ്യോഗസ്ഥനായാലും എന്റെ കണ്ണ് കുത്തി പൊട്ടിച്ചാൽ ഞാൻ ചെവിക്കല്ലടിച്ച് പൊട്ടിക്കും. അങ്ങോട്ട് അടങ്ങിയിരുന്ന് എന്റെ അണ്ണാക്ക് കയറിയിരുന്ന കാര്യം സംസാരിക്കാൻ വരല്ലേ. കേട്ടാ പറ.
ഞാൻ രാവിലെ ഒരു 5 മണിയാകുമ്പോൾ ഉറക്കോണിക്കും. നല്ല കാര്യം, നല്ല എടുത്തു, നല്ല കാര്യം. ഞാൻ ജോഗിങ്ങിനൊക്കെ പോയിട്ട് ഒരു 7 മണിയാകുമ്പോൾ വീട്ടിൽ തിരിച്ചു വരും. വളരെ നല്ല കാര്യം. കുളിച്ച് പല്ലൊക്കെ തേച്ച് പത്രമൊക്കെ വായിച്ച് ചായയൊക്കെ കുടിച്ചിട്ട് ഒരു 8 മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് ഞാൻ ജോലിക്ക് പോയിറങ്ങും. കുഴപ്പമില്ല. 9 മണിയാകുമ്പോൾ ഞാൻ ഓഫീസിലെത്തും. ഓക്കെ. 1 മണിക്ക് ഞാൻ ഉണ്ണാൻ ഇറങ്ങും. ശരി. 5 മണിയാകുമ്പോൾ ജോലി കഴിഞ്ഞ് ഞാൻ ഒരു 7 മണിയാകുമ്പോൾ തിരിച്ച് വീട്ടിൽ വരും. വളരെ നല്ല കാര്യം. ചായയൊക്കെ കുടിച്ച് പത്രമൊക്കെ വായിച്ച് ടി വിയൊക്കെ കണ്ടിട്ട് ഒരു 9 മണിക്ക് ഞാൻ കിടക്കും, ഉറങ്ങാനായിട്ട് കിടക്കും. കിടന്നോളൂ. ഇതൊരു തെറ്റാണോ ഡോക്ടർ? ഒരു തെറ്റുമില്ല. 99% ഡിസിപ്ലിൻ പാലിക്കുന്ന ഒരു മെഡിക്കൽ അല്ലേ? മെഡിക്കൽ മെഡിക്കൽ. എന്നിട്ട് എന്തിന് സുധാ രാധാകൃഷ്ണൻ എന്നെ ഊത്തിരിക്കുന്നു? ജെന്റിൽമാൻ, പെർഫെക്റ്റ് മാൻ, സൂപ്പർമാൻ ഊത്തിരിക്കരുത്. അത് തന്നെ. എവിടെയാണ് ഈ ഊത്തിരിക്കുന്നുള്ള വാക്ക്? എന്താണ് ഇത് പറയുന്നത്? എന്താണ് ഊത്തിരിക്കണമെന്ന് പറഞ്ഞാൽ മനഃപൂർവ്വം നമ്മൾ അവഹേളിക്കുന്നു, കളിയാക്കുന്നു എന്നൊക്കെ പറയും. അങ്ങനെ ശരി. അത് കഴിഞ്ഞിട്ട് ഇപ്പം റീസെന്റ് സംഭവം എന്താണ്? നിങ്ങളുടെ പ്രശ്നം എന്താണ് പറയും? പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടർ, ഇപ്പൊ അവള് പറയുന്നത് ഒന്നിൽ എനിക്കൊരു കുട്ടി വേണം, ഇല്ലെങ്കിൽ ഡൈവോഴ്സ് വേണം. അത് എന്ത് പ്രശ്നമെന്ന് പറയാം. ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ നിങ്ങൾ ഈ നിങ്ങളുടെ ഭാര്യയുമായിട്ട് നല്ല രീതിയിൽ സ്നേഹത്തോടെ പെരുമാറണം. വേണ്ട വേണം. അപ്പൊ എന്താ കാര്യം നടക്കും? ഇപ്പൊ നമുക്ക് ഈ ഹോളിഡേയ്സ് കിട്ടുന്ന സെക്കൻഡ് സാറ്റർഡേയും ഞായറാഴ്ചയും കിട്ടുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? അന്ന് രാവിലെ 5 മണിക്ക് കുടുംബക്ഷേത്രത്തിൽ പോകും ഭജന ഒരുക്കാൻ, കുട്ടികൾ ഉണ്ടാവാനായിട്ട്. രാത്രി 10 മണിക്കേ വരത്തുള്ളൂ. വന്നുടനെ കുളിക്കും, ഞാൻ കിടക്കും. ഈ ഭജനയുടെ ഇടയിൽ കുളിരം കിടന്ന് ഇടയിൽ എവിടെ ഡിറ്റോ ഇത്? എന്താ ഓ നോയിക്കോ. ഓ ഞാൻ പറയുന്ന മനസ്സ് വ്യക്തമായിട്ട് മനസ്സിലാക്കാം. വ്യക്തമായിട്ട് കേൾക്കാം ഡോക്ടർ. വീട്ടിലാരുമില്ല. വീട്ടിലാരുമില്ല. തണുത്ത ഒരു നല്ല രാത്രി, നല്ല പെരുമഴ പെയ്യുന്നു, മിന്നൽ ജന്നലിൽ ഒന്ന് അടിക്കുന്നു, അടിക്കുന്നു. താനും ഭാര്യയും മാത്രം. അപ്പുറത്ത് നല്ല ഒരു അപ്പുറത്ത് നല്ല ഒരു തമിഴ് പാട്ട്, കെട്ടിപ്പിടിയിടാ കെട്ടിപ്പിടിയിടുന്ന പാട്ട് നടക്കുന്നു. എന്ത് തോന്നുന്നു രാധാകൃഷ്ണന്? എന്തൊക്കെ തോന്നുന്നുണ്ട് ഡോക്ടർ? ചെറുതായിട്ട്. എന്താണ് തോന്നുന്നത്? വ്യക്തമായിട്ട് പറയും. ഇപ്പൊ തോന്നൽ എന്താണ്? രാധാകൃഷ്ണന് ഭാര്യയുടെ മേലുള്ള തോന്നൽ എന്താണ്? അല്ല, മഴ പെയ്യുമ്പോഴേ റൂമിലെ ജനല് തുറന്നു കിടക്കണം, അടച്ചിട്ടിരുന്നെങ്കിൽ നല്ലതായിരുന്നെന്ന്. ശരി, അത് വിട്ടേക്ക്. വൃശ്ചിക മാസത്തിലെ നല്ല തണുത്ത കാറ്റുള്ള ദിവസം, വീട്ടിലാരുമില്ല, ഭാര്യ കുളിമുറിയിൽ നിന്ന് കുളിച്ചിട്ടിറങ്ങി വരുന്നു, ഈറ നനഞ്ഞു വരുന്നു, നിങ്ങൾ മാത്രമേ ഉള്ളൂ. ഓ, ഭാര്യയെ കണ്ടു. നിങ്ങൾക്ക് അപ്പൊ എന്തെങ്കിലും ഒന്ന് തോന്നുന്നുണ്ടോ രാത്രിയിൽ? തോന്നുന്നുണ്ട് ഡോക്ടർ, തോന്നുന്നുണ്ട്. ഫാനിന്റെ മുമ്പിലാണ് നിൽക്കുന്നത്. മുടി കെട്ടിയില്ലെങ്കിൽ ഫാനിൽ മുടി കുരുങ്ങും. ഞാൻ ചോദിക്കുന്നുണ്ട്, വേറൊന്നും തോന്നുന്നു. പറയണോ ഡോക്ടർ? നിങ്ങൾ കല്യാണം കഴിച്ചത് ഈ ജന്നലടയ്ക്കാനും മുടികുരു കഴിക്കാനും ആണോ? അല്ല, എനിക്കറിയാമല്ലേ ചോദിച്ചു. അല്ല ഡോക്ടർ, ഇപ്പൊ അവള് പറയുന്നത് ഡിവോഴ്സ് വേണമെന്നാണ്. ഡിവോഴ്സ് വേണം ഇപ്പൊ അല്ല. ഇപ്പൊ ലാസ്റ്റ് ഉള്ള പ്രശ്നം എന്താണ്? നിങ്ങളുടെ അവസാനം ഉണ്ടായ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ, ഇപ്പൊ എനിക്ക് മാനസികമായിട്ട് എന്തോ അസുഖമാണെന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ പേരൂർക്കട ഉളമ്പാറ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ കൊണ്ടുപോയിട്ട് എന്നെ ഷോക്ക് അടിപ്പിച്ചു ഡോക്ടർ. എന്റെ ദൈവം, ഒരു മനുഷ്യനെ ഇങ്ങനെ ഉപദ്രവിക്കാൻ കാര്യം? നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ല കേട്ടോ? എത്ര ഷോക്ക്, എത്ര വോൾട്ടേജാണ് അടിച്ച് കയറ്റിയത്? 4000 വോൾട്ട് കയറ്റി കാണോ? 4000 വോൾട്ട്? എന്റെ പൊന്ന്, ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുന്നുണ്ട്. ഇടുക്കി ഡാമാണ് നമ്മുടെ ഫ്രണ്ട് ഇരിക്കുന്ന, ഒരു പ്രശ്നമില്ല. ഇപ്പൊ എന്നിട്ട് അവള് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു കിഴങ്ങനാണ്, എന്നെ കൊണ്ട് വേറെ പ്രയോജനമൊന്നും ഇല്ല, എനിക്ക് ഡിവോഴ്സ് വേണോന്ന് പറയുന്നു ഡോക്ടർ. ഞാൻ എന്ത് ചെയ്യണം ഡോക്ടർ? 99% പുള്ളി പെർഫെക്റ്റ് ആണ്. അല്ല, പിന്നെ ഇതല്ലാതെ അവസാനമായിട്ട് നിങ്ങൾ ആരോപിക്കപ്പെട്ട പ്രശ്നം എന്താണ്? ഈ ഷോക്ക് അടിപ്പിച്ചതിന് ശേഷം എന്റെ ചിറ്റപ്പം വരും. അയ്യോ, ചിറ്റപ്പം വീട്ടിൽ വരുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല. അയ്യോ, അങ്ങനെ വരുന്നതല്ല. പിന്നെ ചിറ്റപ്പം മരിച്ചിട്ട് 8 വർഷമായി. അല്ല, ചിറ്റപ്പം വന്നു കഴിഞ്ഞിട്ട് ഞാൻ സുധാ രാധാകൃഷ്ണനെ തെറി വിളിക്കുന്നു, അവളുടെ അച്ഛനെ ചിരവയ്ക്കടിക്കുന്നു, ഞാൻ അസഭ്യവർഷം ചുരിയുന്നു എന്നൊക്കെ പറഞ്ഞ് അവള് പരാതി പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തേക്കില്ല ഡോക്ടർ. പക്ഷെ എനിക്കിതൊന്നും അറിയത്തില്ല ഡോക്ടർ. സത്യം, എന്ത് ചിറ്റപ്പം എങ്ങനെ കൂടുന്നു? എന്താണ് ദേഹത്ത് കൂടുന്നു? ആ ദേഹത്ത് ചിറ്റപ്പൻ കൂടുന്നു എന്ന് അവള് പറയുന്നു ഡോക്ടർ. എനിക്കിതൊന്നും കേട്ടിട്ട് ഒരു പിടുത്തമില്ല. എന്റെ എന്തിനാ ഇവിടെ തപ്പുന്ന കാര്യം? അത് തപ്പുണ്ട് കല്യാണ. അല്ല, ഒരു ബീഡി വലിക്കും. അല്ല, ഞാൻ എന്തിനാണ് ബീഡി? അല്ല, നിങ്ങളൊന്ന് വലിക്കും, വലിക്കും, നമുക്ക് സംസാരിക്കാം. എന്തിനു ബീഡി വലിക്കുന്ന കാര്യം? എന്തെന്ന് ഇന്ന് നമുക്ക് സംസാരിച്ച് തീർക്കാം. കല്യാണ വലി. അപ്പം ഞാൻ വന്ന ഇപ്പൊ മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്താന്ന് വലിയണ്ണന് മനസ്സിലായ? ഇല്ല ഇല്ല, പറഞ്ഞു. നമ്മളെ തറവാട്ടിലെ ജോലിക്ക് നിന്ന ശാന്ത അറിയാമോ? ശാന്തമ്മച്ചേച്ചി അറിയാലോ? അറിയാലോ. ശാന്തമ്മച്ചേച്ചിക്ക് ഒരു മോളുണ്ട്, ഗിരിജ. അറിയാമോ? അറിയാം അറിയാം. ഗിരിജ
ഗിരിജ അതാണി ഗിരിജ അറിഞ്ഞോട അറിയാവോ ഗിരിജ ആരമോള് ഗിരിജ നിങ്ങളെ മോള് ഗിരിജ നിങ്ങളെ മോള് ഗിരിജ എന്നിട്ട് നിങ്ങൾ നാട് മൊത്തം പറഞ്ഞുണ്ടാക്കി അത് എന്റെ മോളാണെന്ന് അറിയാമോ അപ്പൊ ഗിരിജക്ക് 21 വയസ്സായ അവൾക്ക് 21 വയസ്സ് അറിയാമോ നിങ്ങൾ 21 വയസ്സായ അവളെ കല്യാണം കഴിപ്പിച്ച് നിങ്ങൾ അയക്കണം അല്ലാണ്ട് അവള് എന്റെ മോളെന്ന് പറഞ്ഞ് നാട് മൊത്തം പറഞ്ഞ് പഠിപ്പിച്ച് നടന്നിട്ട് കാര്യങ്ങൾ എനിക്കിന്നതിനൊരു തീരുമാനം ഉണ്ടാക്കണം എന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നറിയാ എനിക്ക് ഇന്നതിനൊരു തീരുമാനം ഇന്ന് ഇവിടെ അവിഹിത ബന്ധത്തിന് വരെ എനിക്കില്ല ഇവിടെ ഒരു തീരുമാനം ഉണ്ടാക്കി തന്നില്ലെങ്കിൽ ഒരു ഡോക്ടർ പോലും ചെയ്യാത്ത കാര്യം ഞാൻ ചെയ്യാൻ പോകുന്നു നിന്നെ കാര്യം പറഞ്ഞത് മനസ്സിലാവാത്ത ഒരു മനുഷ്യനുണ്ട് ഇത് ചിറ്റപ്പം വരും കൊച്ചപ്പം വരും സാറേ സുധാ രാധാഷിനോട് പറഞ്ഞിട്ട് എന്റെ ഡിവോഴ്സ് ഒന്ന് ശരിയാക്കി എന്റെ ഡിവോഴ്സ് ഒക്കെ ശരിയാക്കി തരാം പൊക്കോ നീ പിന്നെ വരുമ്പോ ഇനി വരുമ്പോ വെള്ളിയാഴ്ച തന്നെ വന്നാ മതി അല്ല വെള്ളിയാഴ്ച തന്നെ ഞാൻ കാണും അന്ന് വരുമ്പം പിന്നെ ചിറ്റപ്പനെ വീട്ടിൽ ഇരുത്തിട്ട് ഇങ്ങോട്ട് വരണം ഓ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് പരത്തരുത് ഓ കേട്ടാ പൊക്കോ ഞാനൊന്നും പറഞ്ഞില്ല പിന്നെ പൊക്കോ പൊക്കോ കുഴപ്പമില്ല ഓ ശരി 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 എന്റെ പൊന്നെ ഡിറ്റോ ഇത് ആരൊക്കെ എന്തൊക്കെയാണ് ഈ നടക്കുന്ന കാര്യം ഇങ്ങോട്ട് മാ മനുഷ്യ എന്നെ ഇവിടെ നിന്ന് കൊണ്ടുവരുന്നത് എന്നെ ഇവിടെ നിന്ന് കൊണ്ടുവരുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട് സതീശണ് ഞാനാണ് വിളിക്കുന്നത് എന്റെ സ്വഭാവം മാറ്റരുത് വാ ഇങ്ങോട്ട് ഇങ്ങോട്ട് അല്ല പിടിച്ചു വലിക്കണ്ട അവിടെ നിന്നോട്ടെ ആളെ നിന്നോട്ടെ പറഞ്ഞോളൂ നമസ്കാരം ഡോക്ടർ നമസ്കാരം എന്റെ പേര് നളിനി നല്ല പേര് ഇതെന്റെ ഭർത്താവ് സതീശൻ സതീശൻ ഡോക്ടറെ ഇയാളുടെ കള്ളു കുടിക്കൊണ്ട് ഞാൻ അങ്ങ് മുടിഞ്ഞു ഡോക്ടറെ ഇതെന്ന് തൊട്ട് തുടങ്ങിയ സംഭവം ഞാൻ ചെറുതിലോ തുടങ്ങി ചെറുപ്പത്തിൽ എന്ന് പറയുമ്പോ എത്ര നാളാണ് നമ്മൾ ശിബു അണ്ണയുണ്ടല്ലോ ഊട്ടമ്പട്ട് ശിബു അണ്ണനെ ഞാനും കൂടെ ചെറിയ പൈൻ്റെ തുടങ്ങി പ്ലസ് ടുവിനൊക്കെ പഠിക്കുന്ന സമയത്ത് അടി തുടങ്ങി എന്റെ പ്ലസ് ടു എന്ന് പറയുമ്പോ ഡിറ്റോ നമ്മളെ കരളൊക്കെ നല്ല രീതിയിൽ വിളഞ്ഞു വരുന്ന ടൈം അപ്പൊ ഈ മദ്യം കഴിച്ച് കഴിഞ്ഞുള്ള അവസ്ഥ ഇപ്പൊ ചാമ്പലെ കാണും കരലിന്റെ സ്ഥാനത്ത് എന്റെ കരല് നോക്കണം ഒരു കുഴപ്പമില്ല എന്റെ ഡിറ്റോയുടെ കരലിന്റെ പരിശോധിച്ച സൂപ്പറാണ് ഒരു കുഴപ്പമില്ല 90% അതല്ലെങ്കിലും എങ്ങനെയാണ് നമ്മൾ കാണാത്ത കാര്യങ്ങളെ നമുക്കിങ്ങനെ പറഞ്ഞു ബൂസ്റ്റ് ചെയ്ത് വയ്ക്കാം നിങ്ങൾക്കും കരലൊന്നും കാണുന്ന കണ്ടാ അറിയാം അതെല്ലാം വെക്കാം എന്തിനാണ് കുടിക്കുന്നത് എന്ന് ചോദിക്കണം ഡോക്ടറെ അല്ലെ എന്തിനാണ് കുടിച്ചത് ഞാൻ കുടി നിർത്താൻ വേണ്ടി നിർത്താൻ വേണ്ടി കുടി തുടങ്ങി പക്ഷേ നിർത്താൻ പറ്റില്ല ഇപ്പൊ നിർത്താൻ പറ്റുന്നില്ല ഡെയിലി കുടിക്കും ഡെയിലി മാറ്റിയെടുക്കാം മാറ്റിയെടുക്കാം അതായത് 10-12 ദിവസം ഇവിടെ കൗൺസിലിംഗ് വിധേയനാ വേണ്ടി വരും ഉണ്ടാക്കാം പക്ഷേ നിങ്ങളെ വീട്ടിൽ കഴിക്കുന്ന പോലുള്ള ഭക്ഷണ സാധനങ്ങളൊന്നും ഇവിടെ ഉണ്ടാവത്തില്ല ഇവിടെ വീട്ടിൽ ഇരിക്കണ കിഴങ്ങ വെച്ചത് അല്ല ഞാൻ പറഞ്ഞത് നമുക്ക് ഫ്രൂട്ട്സ് ഐറ്റം മാത്രം ഇവിടെ കാണും ഫ്രൂട്ട്സ് ഐറ്റം മാത്രം അതെ അതെ ആപ്പിള് മുന്തിരി ഓറഞ്ച് ഇങ്ങനെയുള്ള ഐറ്റം മാത്രമേ കാണും മതി അത് മതി അതിന്റെ കൂടെ 2 ബാറ്ററി ഒരു കുക്കർ ഉണ്ടെന്നാ ഞാൻ ഈ സൈഡിലെങ്ങാനും വാറ്റി കുടിച്ചോണ്ട് സുഖമായിട്ട് കിടന്നോളും എന്നെ കൂടുതൽ ഇങ്ങോട്ട് ഉപദേശിക്കാന്ന് പറഞ്ഞു ഡോക്ടറിനെ പറ്റുമെന്നുണ്ടെങ്കിൽ എവിടെ ഒന്ന് ഉപദേശിക്കണം ഞാൻ എന്താണ് പ്രശ്നം സംഭവം വേറെ ഒന്നുമല്ല ഞാൻ ഇന്നലെ വൈകുന്നേരം ഞാൻ അല്പ കുടിക്കും കുടിക്കുന്നു ആരായിരുന്നു കുടിക്കുമല്ലോ കുടിച്ചിട്ട് ഇന്നലെ ഒരു ഒരു എങ്ങനെ ഒരു 4 പെഗ് അടിച്ചു ഓക്കെ 4 പെഗ് അടിച്ചിട്ട് സംഭവിക്കുന്നതല്ല ഞാൻ ഇങ്ങനെ ഇച്ചിരി ആടിക്കൊടഞ്ഞ് വീട്ടിലോട്ട് ചെന്നത് നേരെ നടയിൽ ഈ മൂതേ വിരിപ്പുണ്ട് നേരെ ഒരു കട്ടൻ കാപ്പിയും കുടിച്ചു ഇങ്ങനെ ഇരിക്കാം കട്ടൻ കാപ്പിയും കുടിച്ചു എന്നിട്ട് എന്നെ കണ്ടതും ഇതും എടുത്ത് കളഞ്ഞ് മുടിയും വലിച്ച് പിന്നെ അവിടെ കിടന്ന് എന്നെ ചീത്ത വിളിച്ച് എന്റെ അച്ഛനെ വിളിച്ച് എന്റെ കുടുംബക്കാരെ മൊത്തം വിളിച്ച് സാധനങ്ങൾ മുഴുവൻ അടിച്ചു പൊട്ടിച്ച് മുഴുവൻ അടിച്ചു പൊട്ടിച്ച് അപ്പൊ ഡോക്ടർ കാര്യം മനസ്സിലാക്കണം 4 പെഗ് അടിച്ചിട്ടും ഞാൻ കമാന്നൊരു അക്ഷരം പറയാതെ മിണ്ടാതെ നിൽക്കണം മാന്യനായിട്ട് ഒരു കട്ടൻ കാപ്പിയും കുടിച്ചോണ്ട് എവള് കാണിക്കണം തോന്നിയ അസുഖം എന്താണ് ആദ്യം അത് നിർത്താൻ പറയാവളുടെ എന്റെ നളിനി ഒരു കട്ടൻ ചാക്കി ഇത്രയും പിടുത്തം വരുമോ ചെയ്യാവോ ഞാനൊരു കാര്യം പറയാം ഒരു ഭർത്താവിൽ നിന്ന് ഒരു ഭാര്യയ്ക്ക് കിട്ടേണ്ടതൊന്നും എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയിട്ടില്ല അറിയാമോ അതിന് ഇവിടെ പറയുന്നത് സതീശൻ നീ എന്തിനാണ് നീ ഇങ്ങനെ നടക്കുന്നത് നീ ഒരു മനുഷ്യനാണ് ഒരു ഭാര്യ ആഗ്രഹിക്കുന്ന കൊടുക്കണ്ടേ നമ്മളൊരു ഭർത്താവ് അവരുടെ ജീവിതം അതനുസരിച്ച് മുമ്പോട്ട് പോകണ്ടേ കൊടുക്കുന്നുണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കണുണ്ട് ഞാൻ അത് വേണം സ്നേഹം കൊടുക്കണം കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും വർഷമായി ഇന്നേ വരെ എനിക്കത് കിട്ടിയിട്ടില്ല അറിയാമോ എനിക്കിത് വേറെ ആരോടെങ്കിലും ചെന്ന് ചോദിക്കാൻ പറ്റുമോ ഡോക്ടറെ അല്ല ചോദിക്കുന്ന ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഇപ്പം സതീശനിൽ നിന്ന് കിട്ടാത്ത ഈ സംഭവം മറ്റൊരാൾ തന്നു കഴിഞ്ഞാൽ സ്വീകരിക്കുമോ നളിനി ചോദിക്കണത് ഒരു ഭർത്താവ് ഒരു ഭാര്യയോട് ചോദിക്കണം ചോദ്യമാണ് ഇത് അല്ല ഇത് കാര്യം പറഞ്ഞു എന്തൊരു കാര്യം പഠിപ്പും വിവരമുള്ള ഒരു മനുഷ്യൻ തന്നെ പിന്നെ എങ്ങനെ ചോദിക്കണത് പറഞ്ഞു ഇനി ചോദിച്ചോ ഞാൻ തിരിഞ്ഞു നിൽക്കില്ല ഞാൻ കാണൂല്ലോ എന്താ ചോദിച്ചത് എനിക്ക് മനസ്സിലായില്ല കുടിച്ച് ലെവല് കിട്ടും നിൽക്കുമോ അതേ കൊള്ളാം
അല്ല, ഞാൻ ചോദിച്ചത് ഈ സാധനം മറ്റൊരാൾ തന്നാൽ സ്വീകരിക്കുമോ എന്നാണ് ഞാൻ ചോദിച്ചത്. ഓ, അതിനുള്ള പൈസ നമ്മുടെ കയ്യിൽ ഇല്ലല്ലോ സാറേ. ഇത് പൈസ കൊടുത്ത് മേടിക്കാൻ പറ്റും ഡിറ്റോ. ഇത് അങ്ങനെ എന്തോ ഇത് സംഭവം. നിങ്ങൾ സത്യം പറഞ്ഞ എന്താണ് ഉദ്ദേശിക്കുന്ന, നല്ല എന്താണ് ഉദ്ദേശിക്കുന്ന പറഞ്ഞാണ്? ഡോക്ടറെ, ഒരു കരിമണിമാല അത് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. അത് ഇന്നെവരെങ്കിലും വാങ്ങിച്ചു തന്നിട്ടുണ്ടോ ചോദിക്ക ഡോക്ടറെ. ഇങ്ങോട്ട് കണിമണിമാല. കണിമണിമാല അല്ല, കരിമണിമാല. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കാം. രാജേഷ് നളിനി ദമ്പതികൾ അറിയാൻ വേണ്ടിട്ട് ഞാൻ പറയുന്ന ഒരു സത്യാവസ്ഥ, മദ്യം ജീവിതത്തിൽ നമ്മൾ ഉപേക്ഷിച്ചിരിക്കണം. കാരണം നിങ്ങളെ പോയ ഒരു സമയത്ത് ഞാൻ നല്ല മദ്യപാനിയായിരുന്നു. ആ സമയത്ത് എൻ്റെ ഭാര്യ വിട്ടെറിഞ്ഞ് പോയി എന്നെ അറിയാമോ. അതുപോലെ തന്നെ എൻ്റെ മക്കൾ എന്നെ കളഞ്ഞിട്ട് പോയി. പിന്നെ വാട്സാപ്പിലും ഫേസ്ബുക്കിലും എല്ലാം നാട്ടുകാരെന്നെ ആഘോഷിക്കുകയായിരുന്നു. മദ്യപാനം കൊണ്ട് നമുക്ക് ദോഷമല്ലാതെ വേറെ ഒന്നുമില്ല. ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ മദ്യപിക്കുന്നു, സമാധാനം, സ്വസ്ഥം, നല്ല രീതിയിൽ ജീവിതം മുമ്പോട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് മദ്യം ജീവിതത്തിൽ നിന്ന് ഉപേക്ഷിക്കണം കേട്ടോ. ഉപേക്ഷിക്കുമോ? ഉപേക്ഷിച്ചാൽ കൊള്ളാം. ഒരു നിമിഷം, ഫോൺ വരുന്നുണ്ട്. ഡിറ്റോ വിട്ടോ, 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 ഡിറ്റോ. ഹലോ, ആ പറഞ്ഞോ. ഭാര്യ ഭാര്യ വീട്ടിൽ ഇന്നലല്ലേ മേടിച്ച്. പാപ്പ പോരെ, ഫുള്ള് തന്നെ വേണം. ഒറ്റയ്ക്ക് തീർക്കേണ്ടി വരുമോ? ഞാൻ കാണത്തില്ല, ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കാണേ ചിക്കൻ ചിക്കൻ്റെ കാര്യം. ഡിറ്റോ എന്തേരാ കോമഡി സ്റ്റാർ സീസൺ ടുവിൻ്റെ ഇന്നത്തെ നമ്മുടെ എപ്പിസോഡും അങ്ങനെ ഇതാ വൈൻഡിങ് നോട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ ജഡ്ജസിനെ കൂടി ഈ വേദിയിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് ഞങ്ങളൊന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. ജഡ്ജസ് പ്ലീസ്. ജതിഷേട്ടാ, എന്തൊക്കെ വേൾഡ് ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട് എന്ന് പറഞ്ഞാലും ചെണ്ട, തായമ്പുകം ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ മലയാളികളാണെങ്കിൽ അറിയാതെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മളൊന്ന് ഡാൻസ് ചെയ്തു അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ആദ്യ സ്കിറ്റായ ടീം പോപ്പിയുടെയിലും അങ്ങനെ വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു വലിയ സെഗ്മെൻറ്റ് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സെയിം ടീമിനെ തന്നെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ഇന്നത്തെ കോമഡി സ്റ്റാർസിൻ്റെ ഈ എപ്പിസോഡ് നമുക്കൊന്ന് ഫുൾ സ്റ്റോപ്പ് ചെയ്താലോ? തീർച്ചയായും. റെഡി ജഡ്ജസ്? യെസ്. ഓക്കെ, അപ്പോൾ ഫുൾ ടീമിനെ ഞങ്ങൾ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്യുന്നു. യെസ് പ്ലീസ്. ഇന്നത്തെ സംഭവ ബഹുലമായ എപ്പിസോഡ് നമ്മൾ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഒരു വലിയ സല്യൂട്ട് എല്ലാവരോടും പറഞ്ഞുകൊണ്ട് തന്നെ till the next time we all meet, this is comedy stars season 2 winding up. അവന്റെ ഭാര്യയെ നിന്നെ ഞാൻ വിളിച്ചോണ്ടുന്ന സമയത്ത് എന്റെ വീട്ടിൽ എന്റെ ഭാര്യ ഉണ്ടായിരുന്നല്ലോ, അവൻ വിളിച്ചോണ്ടിരുന്നു. എന്നിട്ട് എന്റെ എതിരെ കേസ് കൊടുത്തിരിക്കുന്നു. പുഷ്പം പോലെ സാറ് ഞങ്ങൾ ഇറക്കിയോട്ടിൽ ഇങ്ങനെ കഴിഞ്ഞിട്ട് സാറിന്റെ കൂടെ വരും. സ്വന്തം സഹോദരനെ പോലെ കണ്ടുകൊണ്ട് മറ്റു കാര്യങ്ങൾ പറയുക. വലിയണ്ണ എന്നാ പിന്നെ എനിക്കെല്ലാം പറയണം, എനിക്കെല്ലാം പറയണം. എന്തെങ്കിലും ഇദ്ദേഹത്തെ കെന്റി തള്ളിട്ടാണ് തെളിവ്, വ്യക്തമായ തെളിവുണ്ട്. ആ തെളിവ് കാണിക്ക്. നില്ല, എന്റെ വക്കീലെ തെളിവ് കാണാൻ വക്കീലെ.
ഈ രണ്ട് പെണ്ണുങ്ങൾ എനിക്ക് വേണ്ടി കിടക്കുന്ന തമ്മിത്തല്ലനെ ഒരാളെ മാത്രം കുറ്റം പറഞ്ഞാൽ മതി. ആരെ? ദൈവത്തിന്. വാരിക്കോരി തന്നില്ലേ ഇത്രയും സൗന്ദര്യം. വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഭാര്യമാർ തേക്കുന്ന എല്ലാ ഭർത്താക്കന്മാർക്കും വേണ്ടി ഞാൻ തൂങ്ങിച്ചാവാൻ പോകും. ടകിലടിക്കട നീ അടി റസാത്തി ആസപ്പെട്ടൊരു ഭോഗം.